അള്ളാഹുവിന്റെ നാമങ്ങൾ കേൾക്കുമ്പോ വജിലത്ത് കുലൂബുഹു. യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയം പിടഞ്ഞു മാറുന്നതാ. അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കാണുമ്പോ യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ റബ്ബിനെ ഓർത്ത് പേടിച്ച് ജീവിക്കുന്നവരാ. അവരുടെ മറ്റൊരു പ്രത്യേകത അല്ല പറയുകയാ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ അവർ കാണുമ്പോ, ആ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുമ്പോ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, അവരുടെ വിശ്വാസം ഉയർന്നു വരികയാണ് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കാണുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്ത് നമ്മുടെ കൺമുന്നിൽ തന്നെ അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, നമ്മുടെ ശരീരം തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ ശരീരത്തിൽ ഒരധികാരവും അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. നമ്മുടെ കരങ്ങളിലൂടെ മുളച്ചു വരുന്ന രോമങ്ങൾ പോലും നമ്മോട് ചോദിച്ചിട്ട് മുളയ്ക്കുന്നതല്ല. നമ്മുടെ ഹൃദയാന്തരാളങ്ങളുടെ മിടിപ്പ് പോലും നമ്മോട് ചോദിച്ചിട്ടിടിക്കുന്നതല്ല. അതേ നിങ്ങളുടെ കിഡ്നി വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം തേടിയിട്ടില്ല. നിങ്ങളെപ്പോഴും ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ ശ്വാസോച്ഛാസം നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇതെടുക്കുമ്പോഴും നിങ്ങൾ ആരോടും അനുവാദം ചോദിച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനെ, നിന്റെ ശരീരത്തിൽ പോലും സ്വന്തമായി അധികാരമില്ലാത്ത നീയാണോ റബ്ബിനെ ചോദ്യം ചെയ്യാൻ കടന്നു വരുന്നത്? എത്ര ആളുകളാ ഹോസ്പിറ്റലുകളിലേക്കൊന്ന് പോയി നോക്കൂ, RCCയിലേക്കൊന്ന് പോയി നോക്കൂ. ആ മാരകമായ വേദനാജനകമായ അവസ്ഥകളിൽ അവര് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ മുഴുവനും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ആ സമയത്ത് കഴിക്കുന്ന സമയത്ത് ആ യജമാനനായ റബ്ബിനെ ഓർക്കാറില്ല. അതേ സമയത്ത് നമുക്കൊരു വയറുവേദന വരുമ്പോ, നമുക്കൊരു തലവേദന വരുമ്പോ ആ സമയത്താണ് ഓർമ്മ വരുന്നത്, എന്റെ വയറിന് വേദന വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വയറിന്റെ ശരീരത്തിലുണ്ടല്ലോ. അപ്പോഴാ അവൻ ഓർമ്മ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുന്നോടിയായിട്ടുള്ള സമയങ്ങളിൽ പല ഭക്ഷണങ്ങളും കഴിച്ചപ്പോ ഇതുപോലെയുള്ള വേദന അവന് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചറിഞ്ഞതുമില്ല. എത്ര ആളുകളാ വായിലൂടെ ചൂവിട്ടതിന് ശേഷം ഭക്ഷണമിറക്കാൻ കഴിയുന്നില്ല. ആ ട്യൂബിലൂടെ മാത്രം ജ്യൂസോ മറ്റതോ കൊടുക്കണമെന്ന് ഡോക്ടർമാര് വിധി എഴുതിപ്പോയി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങള് മനസ്സിലാക്കണം, വലിയ VVIP കളായ ആളുകൾ പോലും, വലിയ മുതലാളിമാരായ ആളുകൾ പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് ചെന്ന് നോക്കിയാൽ എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കഴിക്കാൻ അല്ല അനുവദിച്ചില്ല. എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കഴിക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതങ്ങൾ വലുതാ. നാം നമ്മുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം വായിലൂടെ ഉഴുതു മറിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് നാം ഇറക്കുമ്പോ അല്ല ചോദിക്കുകയാ, ആ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഭക്ഷണത്തിന് ഉള്ളിലേക്ക് വലിക്കുന്നത് നിങ്ങളാണോ അതല്ല ഞാനാണോ?
നിങ്ങൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തിന്നാലോ, അതേ തലവത്തി നിന്നുകൊണ്ട് തിന്നാലോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം താഴോട്ടിറങ്ങുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സംവിധാനങ്ങൾ അല്ലാഹു തയ്യാറു ചെയ്തിരിക്കുകയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, വആയതുൽ ലഹുമുൽ അർളുൽ മൈത അഹ്യൈനഹ. അല്ലാഹു പറയുകയാണ്, വിണ്ടുകീറി ചത്തുകിടന്നിരുന്നതായ ഭൂമിക്ക് ജീവൻ നൽകിയതാരാ? വാഖ്റജിനാ മിൻഹാ ഹബ്ബ. ആ വിണ്ടുകീറി ചത്തുകിടന്നിരുന്ന ഭൂമിയിൽ നിന്ന് അതിന് ജീവൻ നൽകിയിട്ട് അതിലൂടെ വിളകളെയും കായ്കനികളെയും പുറത്തേക്ക് കൊണ്ടുവന്നവനാരാ? ഫമിൻഹു യക്കുലൂ, അതിലൂടെ പുറത്തു വരുന്ന മധുരമുള്ള ആഹാരങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, അതല്ലാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകാം, അതെ ഞങ്ങളല്ലേ കൃഷി ചെയ്യുന്നത്? അതും അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ തഹ്റുസൂ, നിങ്ങളുടെ കൃഷിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ, നിങ്ങൾ വിത്തുകൾ ഭൂമിയിലേക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ, അന്തും തസ്റഊനഹു, നിങ്ങളിട്ട വിത്തുകളിൽ നിന്ന് മുള പൊട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നവനാരാ? അന്തും തസ്റഊനഹു, അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണോ? അന്നഹനു സാരൂ, അതല്ല ഞാനാണോ? നിങ്ങൾ ചിലപ്പോ പറഞ്ഞേക്കാം, ഞങ്ങൾ വലിയ സ്ഥലങ്ങൾ ഉണ്ടാക്കി, എന്നാൽ വലിയ സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ കൃഷികൾ ഞങ്ങൾ ചെയ്തിട്ട് അതിന്റെ കൂടെ നിന്ന് വെള്ളവും വളവും കൊടുത്ത് പാകപ്പെടുത്തി എടുത്തതാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ട് നിലമുള്ള ഒരു മനുഷ്യനാണെന്ന് നോക്കുക, അതായത് കൃഷി ചെയ്യാനുള്ള രണ്ട് തോട്ടങ്ങളുള്ള ഒരു മനുഷ്യനാണ്, രണ്ട് തോട്ടത്തിലും ഒരുപോലെ അവൻ വിത്തിറക്കുകയാ? അവിടെ ഇറക്കിയതുപോലെ അടുത്ത തോട്ടത്തിലും അവൻ വിത്തൊരുപോലെ ഇറക്കുകയാ? അവിടെ വെള്ളം കൊടുത്തതുപോലെ ഇവിടെയും അവൻ വെള്ളം കൊടുക്കുകയാ? ആ വെള്ളവും അല്ല തന്നതാണ്, അത് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള മുഅ്മിന്, അവിടെ ആവശ്യമായ വെള്ളവും ഈ മനുഷ്യൻ അവിടെ കൊടുത്തതുപോലെ ഈ അടുത്ത തോട്ടത്തിലും ഒരുപോലെ കൊടുക്കുകയാ? അവിടെ കൊടുത്ത അതേ വിളങ്ങ വളങ്ങൾ തന്നെ ഈ തോട്ടത്തിലും അദ്ദേഹം കൊടുക്കുകയാ? പക്ഷേ അതിലൂടെ വളർന്നു വരുന്ന കായ്കനികളും അതിലൂടെ വളർന്നു വരുന്ന പടവൃക്ഷങ്ങളും ഉണ്ടല്ലോ, ആ പടവൃക്ഷങ്ങളിൽ അതല്ലെങ്കിൽ അതിലൂടെ വരുന്ന നെൽക്കതിരുകളിൽ ആ തോട്ടത്തിലെ പോലെയല്ല ഈ അപ്പുറത്തെ തോട്ടത്തിലുള്ള കായ്കനികളുള്ളത്. ഒരുപോലെ വെള്ളം കൊടുത്തതാണ്, ഒരുപോലെ തന്നെ വളം കൊടുത്തതാ. പക്ഷേ വിളയെടുക്കുമ്പോ, വിളവെടുക്കുമ്പോ രണ്ട് തോട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഒരു തോട്ടത്തിൽ ഒരുപാട് കായ്കനികളുണ്ട്, മറ്റേ തോട്ടത്തിലാണെങ്കിലോ ഇതിനപേക്ഷിച്ച് വലിയ കുറവ. ഇതുപോലെ തന്നെ എത്ര എത്ര തോട്ടങ്ങളാ. ഒരു സൈഡിലുള്ള തോട്ടത്തിന് നല്ല വളവുണ്ടാകുമ്പോ, നല്ല വളർച്ചയുണ്ടാകുമ്പോ, മറു സൈഡിലുള്ള തോട്ടം കരിഞ്ഞു പോയത് എത്ര സ്ഥലങ്ങളിലാ? എന്റെ പ്രിയമുള്ള മുഅ്മിനെ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഈ കാര്യങ്ങളും മുഴുവനും നിനക്ക് നടത്തി തരുന്നത്. ഇതൊന്നും അറിയാതെ നിന്റെ മണിമാളികകളിൽ ഇരുന്നു കൊണ്ട് നീ അല്ലാനെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ടയിലെങ്ങാനം ഒന്ന് കുടുങ്ങിയാ, അപ്പൊ നീ അറിയാതെ വിളിച്ചു പോകും, അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ
മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ആ വെള്ളത്തിനെ കുറിച്ചുമല്ല ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തന്നതാരാ? ആ വെള്ളത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചോ. ആ വെള്ളം എവിടെ നിന്നാ കടന്നു വന്നത്? മേഘവാളികളിൽ നിന്ന് ആ വെള്ളത്തെ കൊണ്ടുവന്നത് അത് നിങ്ങളാണോ? അതല്ല ഞാനാണോ? ചിന്തയുള്ള ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ പാഠങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടല്ല പറയുന്നു, ഫസബ്ബിഹ്, അതുകൊണ്ട് ഒരുപാട് തസ്ബീഹ് ചൊല്ലണേ ഉപ്പമാരേ, ഒരുപാട് സ്തുതി കീർത്തനങ്ങൾ പറയണേ മുഅ്മിനേ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീ, മഹാനായ യജമാനനായ പടച്ച തമ്പുരാൻ അവന്റെ സ്തുതി കീർത്തനങ്ങളിലായി അവന് തസ്ബീഹ് ചൊല്ലുന്നവരായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. നമ്മുടെ പള്ളികളിൽ നടക്കുന്ന തസ്ബീഹിന്റെ മജ്ലിസിൽ നാം ഓരോരുത്തരും വന്ന് അണിനിരക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു നൽകിയ നിഅമത്തിന് അതൊന്നും പകരമാവില്ലെങ്കിലും അതെങ്കിലും ചെയ്യാ നമ്മൾ സമയം ചിലവഴിക്കേണ്ടതുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവിടുന്ന് ലോകത്തെ പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ തസ്ബീഹ് എപ്പോഴും നിങ്ങൾ ചൊല്ലണം. നിങ്ങളുടെ സമയം മുഴുവനും റബ്ബിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുള്ള ജീവിതമാകണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു തസ്ബീഹ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കലിമത്താനി ഖഫീഫത്താൻ, ഏറ്റവും മൃദുലമായ ലോലമായ ഒരു തസ്ബീഹാണ്, ഏറ്റവും മൃദുലമായ ലോലമായ രണ്ട് കലിമത്തുകളാണ്, ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകളിൽ മനോഹരമായി പറയാൻ കഴിയുന്ന നല്ല രണ്ട് കലിമത്തുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വലിയ കടുപ്പമുള്ള കലിമത്തുകളല്ല, അത് ചെറിയ ലോലമായ കലിമത്തുകളാണെങ്കിലും സഖീലത്താനി ഫിൽ മീസാൻ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ തിന്മകൾ തൂക്കി നിങ്ങളുടെ കരങ്ങളിലേക്ക് അല്ലാഹു കിതാബുകൾ നൽകപ്പെടുമ്പോൾ ആ തുലാസെന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ അതിൽ വലിയ ഭാരമുണ്ടാക്കി തരുന്നതാ. നാവുകളിൽ എളുപ്പം പറയാൻ കഴിയുന്നതാണെങ്കിലും മീസാൻ എന്ന തുലാസിന് വലിയ ഭാരമുണ്ടാക്കുന്നതായ രണ്ട് കലിമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനെല്ലാം പുറമെ ഹബീബത്താനീല റഹ്മാൻ, കാരുണ്യവാനായ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ആ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് കലിമത്ത്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്ര ഏതാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, നിങ്ങളുടെ നാവുകൊണ്ട് സദാസമയം ചൊല്ലാൻ കഴിയുന്ന ദിക്റുകളോ? വലിയ കടുപ്പമുള്ള ദിക്റല്ല, നിങ്ങളുടെ മീസാനിൽ വലിയ ഭാരം നൽകുന്നതാ, നിങ്ങളുടെ റബ്ബിന് വലിയ ഇഷ്ടമുള്ളതാ. ഓ ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ സമയങ്ങളിലും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാ, ഈ ലോലമായ ദിക്റിനെ കൂടെ കൊണ്ടു നടക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും ഓ ഉമ്മമാരെ, അടുക്കളയിൽ നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിലും ആ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന മനോഹരമായ ദിക്റുകളാ. നിങ്ങൾ ഇങ്ങനെ ദിക്റുകളിലായി നിങ്ങളുടെ വീട്ടിലെ പാചകങ്ങൾ ചെയ്യുമ്പോൾ
അല്ലാഹു ആ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകുകയാ. ഓ ബിസിനസ് നടത്തുന്നവരെ, ഓ കച്ചവടം നടത്തുന്നവരെ, നിങ്ങളുടെ കസ്റ്റമർ ഇല്ലാത്ത സമയങ്ങളിൽ, നിങ്ങൾക്ക് ഒഴിവുണ്ടാകുന്ന സമയങ്ങളിൽ ഈ തസ്ബീഹ് നിങ്ങളെ പതിവാക്കണേ. എന്തിനേറെ പറയണം മുഅ്മിനേ, നമ്മുടെ ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പള്ളികളിലും മഗ്‌രിബിന് മുന്നോടിയായി ഈ തസ്ബീഹ് ചൊല്ലുന്നത് നാം കേട്ടിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് കേവലമായി മുഅദ്ദിൻ ഉസ്താദിന് മാത്രം ഓതാനുള്ളതല്ല, നാട്ടുകാരായ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാ. ആ തസ്ബീഹിന്റെ സദസ്സിൽ വന്നിരുന്നുകൊണ്ട് നിങ്ങളും ഒന്ന് തസ്ബീഹ് ചൊല്ലണേ. അല്ലാഹു ഇജാബത്ത് നൽകാമെന്ന് പറഞ്ഞ സമയമാ ആ സമയം. മഗ്‌രിബിനോടടുത്ത സമയത്ത് ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലാൻ, വെറുതെ സമയം ചിലവഴിക്കാതെ കറങ്ങി നടക്കാതെ ഈ പള്ളിയിൽ ഓതുമ്പോ അവിടെ വന്നിരുന്നു കൊണ്ട് ഓതാ, അതല്ലെങ്കിൽ നിങ്ങളുടെ സമയങ്ങളിലൊക്കെ ഓതാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങള്, അതുകൊണ്ട് തന്നെ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ, അവന്റെ കാരുണ്യം മനസ്സിലാക്കി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി, ആ ദൃഷ്ടാന്തങ്ങളിലൂടെ ഈമാൻ വർദ്ധിക്കുന്നവരായി മാറണം. അതിന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാണണം. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, ഈ ആകാശഭൂമികളിലൂടെ നിങ്ങൾ യാത്ര നടത്തണേ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണണേ, അതിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. എത്രയെത്ര സത്യങ്ങളാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതിൽപ്പെട്ട ഒന്നല്ലേ ഫിറാവുനിന്റെ ബോഡി കണ്ടെത്തിയത്? റസൂലുള്ള ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുമ്പോ പോലും ആ ഫിറാവുനിന്റെ ബോഡി കിട്ടിയിട്ടില്ല. അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ മൂസാ നബി അലൈഹി സലാമിന്റെ ചരിതം പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, ആ ഫിറഔനിനെയും അവന്റെ അനുയായികളെയും ലോകത്തിന് ദൃഷ്ടാന്തമായി ഞാൻ വെക്കുന്നതാ. റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ പോലും ആ ദൃഷ്ടാന്തത്തിനെ കണ്ടെടുത്തിട്ടില്ല. പിന്നീട് എത്ര കാലങ്ങൾക്ക് ശേഷമാ, ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമല്ലേ ആ ഫിറൌനിന്റെ ബോഡി കടലിൽ നിന്ന് പൊക്കിയെടുത്തോയില്ലേ? ഒരു നാശനഷ്ടങ്ങളും സംഭവിക്കാതെ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കടലുമായി നമുക്ക് വലിയ ബന്ധമുള്ളവരാ. ആ കടലിൽ നമ്മൾപ്പെട്ട പല ആളുകളും അകപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ. അതേ സമയത്ത് അതിൽ തന്നെ ഡെഡ് ബോഡി കിട്ടിയവരുമുണ്ട്, കിട്ടാത്തവരുമുണ്ട്. പല ബോഡികളും നമുക്ക് കിട്ടുമ്പോൾ കണ്ണുകൊണ്ട് നോക്കി നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ വേദനാജനകമായ അവസ്ഥകളിലേക്ക് മാറിപ്പോയ എത്രയെത്ര ഡെഡ് ബോഡികളാ. അതേ സമയത്ത് കേടുപാടുകളില്ലാതെ ഫിറൌനിന്റെ ബോഡി കണ്ടെത്തിപ്പോയി. അത് ദൃഷ്ടാന്തമായി അല്ലാഹു ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യാൻ നാം തയ്യാറാകണം. നമ്മുടെ ഭാര്യമാരുമായി, നമ്മുടെ മക്കളുമായി കുടുംബസമേതം നാം യാത്ര ചെയ്താൽ അവർക്കും അതൊരു സ്വാതന്ത്ര്യമാണ്. ഇടയ്ക്കിടയ്ക്കെങ്കിലും അവരെ ഒന്ന് കൊണ്ടുപോയി യാത്ര ചെയ്യിപ്പിക്കണം. അതാണ് ഷാഫി നാം പറഞ്ഞത്, യാത്ര ചെയ്യുന്നവരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊഴുകുന്ന വെള്ളത്തിനെ പോലെയാ. അതേ സമയത്ത് യാത്രയില്ലാതെ ഒതുങ്ങിക്കൂടുന്നവരായ ആളുകൾ അവര് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാ.
അതിന്റെ ഉദ്ദേശം എന്താ? യാത്ര ചെയ്യുന്നവരെ ഉപമിച്ചതെങ്ങോട്ടാണ്? മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞത്, യാത്ര ചെയ്യുന്നവരായ ആളുകൾ ഒഴുകുന്ന വെള്ളം പോലെയാ. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും അത് ശുദ്ധമായിരിക്കും. കാരണം അതിൽ വരുന്ന അഴുക്കുകളെ മുഴുവനും പിന്നീട് വരുന്ന അതിന്റെ ബാക്കിലൂടെ വരുന്ന നല്ല ശുദ്ധമായ വെള്ളം ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ച് പരിശുദ്ധമായ രൂപത്തിലാണ് അത് ഒഴുകിപ്പോകുന്നത്. അവരാണ് യാത്ര ചെയ്യുന്നവരായ ആളുകളെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? എവിടെയാണോ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അവിടെയാണ് കൊതുകിന് ഏറ്റവും താല്പര്യമുള്ള സ്ഥലം. അവിടെ വന്നിരുന്ന മുട്ടയിട്ടത് പെരുകുകയാ, വലിയ രോഗങ്ങളിലേക്ക് പോവുകയാ, അവിടെ നാറുകയാ. അതുകൊണ്ട് ലോകത്തെ അറിയാൻ, ലോകത്തെ പഠിക്കാൻ, ലോകത്തിലെ സംസ്കാരങ്ങൾ അറിയാൻ ലോകത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നാമും അവരും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.